ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നാടൻ മിക്സ്ചറാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയായി ഈ മിക്സ്ചർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. മിക്സ്ചർ ഉണ്ടാക്കുവാനായിട്ട് ഞാൻ ഈ രണ്ട് പാത്രത്തിലും ഓരോ കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇത് പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന ആ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ആദ്യത്തെ പാത്രത്തിൽ ഞാൻ യെല്ലോ കളറാണ് ചേർത്തിരിക്കുന്നത്. രണ്ടാമത്തെ മാവിൽ ഓറഞ്ച് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് യെല്ലോ കളർ മാവ് ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നിറച്ചു കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലോട്ട് ചുറ്റിച്ച് ഞെക്കിക്കൊടുക്കാം. നമുക്കിത് എളുപ്പത്തിൽ കറക്കിയെടുക്കാൻ പറ്റും. ഈ എണ്ണയിൽ കൊള്ളുന്ന അത്രയും മാത്രമേ നമ്മൾ ഞെക്കാനായിട്ട് പാടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ട്രിപ്പിൽ ഇട്ട് കൊടുക്കാം. ഒരു വശം ഉരിഞ്ഞു കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും ഉരിഞ്ഞു കഴിയുമ്പോഴേക്കും എടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് പോകുന്നതിന് വേണ്ടി ഇതുപോലുള്ളൊരു കുട്ടയിലേക്കാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പതാ നമ്മൾ ഇതുപോലെ യെല്ലോ കളറ് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതുപോലൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. ഇനി ഓറഞ്ച് കളർ മാവാണ് അച്ചിലേക്ക് നിറച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞെക്കിക്കൊടുക്കണം. നമ്മളിത് കുറച്ചൊന്നെടുത്ത് കൈകൊണ്ടൊന്ന് ഒടിച്ചു നോക്കണം. അപ്പോൾ ഒടിയുന്ന പരുവമായാൽ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പുറത്തെ വശവും ഉരിഞ്ഞു കഴിയുമ്പോൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ദേ നമ്മുടെ രണ്ട് കളറും വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യെല്ലോ കളറും ഓറഞ്ച് കളറും ബൂന്തി റെഡിയാക്കണം. അതിനുവേണ്ടി അല്പം വെള്ളം ചേർത്ത് മാവൊന്ന് കലക്കിയെടുക്കണം. എന്നിട്ടിതുപോലെ എണ്ണ ചൂടായി വരുമ്പോൾ ഹോൾസുള്ള ഒരു തവിയിൽ കൂടി ഇതുപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വറുത്തെടുക്കണം. ഇനി ഓറഞ്ച് കളർ ബൂന്തി റെഡിയാക്കാം. ഇതുപോലെ രണ്ട് കളർ ബൂന്തി നമ്മൾ റെഡിയാക്കിയെടുത്ത് കഴിഞ്ഞു. ഇത് കായ നാലുപേരിയായി വറുത്ത് മിക്സറിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്കിട്ട് വറുത്തെടുക്കാം. പണ്ടൊക്കെ നമ്മൾ മിക്സർ ഉണ്ടാക്കുമ്പോൾ നാലുപേര് കൂടി ചേർക്കാറുണ്ട്. ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ കോരിയൊരു കൊട്ടയിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഒരു കപ്പോളം പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് എണ്ണയിൽ വറുത്ത് കോരി മാറ്റാം. ഇനി ഒരു കപ്പോളം ചുവന്ന അവലാണ് വറുത്തെടുക്കുന്നത്. ഇതും മിക്സറിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അവസാനമായിട്ട് ഒരു കപ്പോളം വേപ്പില കൂടി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം. മിക്സർ ചൂടാറിക്കഴിയുമ്പോൾ ഇതുപോലെയൊന്ന് കൈകൊണ്ട് ഒടിച്ചെടുക്കണം. ചെറുതായിട്ട് നമുക്ക് വേണ്ടത്രയും വലിപ്പത്തിൽ ഒടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. എരിവ് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അല്പം കായപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടിതുപോലെ എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ബേക്കറിൽ നിന്ന് വാങ്ങുന്ന മിക്സറിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഈ മിക്സറിന്. നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ മിക്സർ ഉണ്ടാക്കി നോക്കണം. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.